അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തായുടെ ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദുറൂസിൻ്റെ 12-ാമത്തെ പാഠം നമുക്ക് ശുദ്ധിയുള്ളവരാവാം എന്നതിൻ്റെ തദരീബാത്താണ്. ഒന്നാമതായി ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, നഖം മുറിക്കൽ സുന്നത്തായ ദിവസം. ഇതിൻ്റെ ഉത്തരം, വെള്ളിയാഴ്ചയിലാണ് സുന്നത്ത്. രണ്ടാമത്തെ ചോദ്യം, മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്ത്? ഇതിൻ്റെ ഉത്തരം, മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വയ്ക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, നബി ശരിയല്ലാത്തവ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? ആരെയാണോ നമ്മൾ പിൻപറ്റുന്നത് അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ പരലോകത്ത്. നാലാമത്തെ ചോദ്യം, മനസ്സിനെ എന്തിൽ നിന്നെല്ലാം ശുദ്ധിയാക്കാം? ഇതിൻ്റെ ഉത്തരം, മ്ലേച്ഛമായ ചിന്തകൾ, സ്വഭാവങ്ങൾ, വിശ്വാസ വൈകല്യങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കലാണ് അത്. രണ്ടാമതായി പൂരിപ്പിക്കാം. വമൻ നലുഫു ഡാഷ് അക്കലുഹു വമൻ നലുഫു സൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അക്കലുഹു. രണ്ടാമതായി ഡാഷ് മാന്യത കാണിക്കട്ടെ. ഇതിൻ്റെ ഉത്തരം, ആർക്കെങ്കിലും മുടിയുണ്ടെങ്കിൽ അവൻ അതിനോട് മാന്യത കാണിക്കട്ടെ. മൂന്നാമതായി അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന ഡാഷ് അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. മൂന്നാമതായി ചർച്ച ചെയ്യാം, പതിവാക്കാം. ഒന്നാമതായി മുടി പരിപാലിക്കുന്നതിൻ്റെ ഇസ്ലാമിക രീതി, അതുപോലെ നമ്മുടെ തലമുടി എണ്ണ തേച്ച് ചീകി വൃത്തിയാക്കണം. രണ്ടാമതായി നഖം മുറിക്കുന്നതിൻ്റെ സുന്നത്തായ രൂപം, ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം, അത് വെള്ളിയാഴ്ചയിലാവലാണ് സുന്നത്ത്. മൂന്നാമതായി സുന്നത്തുകൾ പാലിച്ചുള്ള കുളിയുടെ പൂർണ്ണ രൂപം. ഇതിൻ്റെ ഉത്തരം, അതെ, ശരീരശുദ്ധിക്ക് കുളി പ്രധാനമാണ്. കുളി നമുക്ക് ഉന്മേഷം പകരും. ജുമാ പെരുന്നാൾ പോലെയുള്ള സാമൂഹിക ആരാധനകളിലൊക്കെ കുളി സുന്നത്താണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.